നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, കൊത്ത് ചപ്പാത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറിയുടെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ ഒരു ചായയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ചപ്പാത്തി എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ഒത്തിരി വലുതാകുകയും ചെയ്യരുത്, ഒത്തിരി ചെറുതാകുകയും ചെയ്യരുത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ നന്നതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം നമ്മുടെ ഈ തക്കാളിയും സവോളയും മസാലയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 മുട്ട ഞാനിവിടെ പൊട്ടിച്ചു ഒഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിൻ്റെ ആവശ്യമായ ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ ഈ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1/2 നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക്. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തലേദിവസത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.